2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ വരവ് പ്രതീക്ഷിക്കുന്ന പ്രതിപക്ഷ കൂട്ടായ്മയെ ഇന്ത്യയിൽ കൺവീനർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഉടലെടുക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഒന്നിലധികം കൺവീനർമാരെ നിയമിക്കുന്നതിൽ ആം ആദ്മി പാർട്ടി വിയോജിപ്പ് അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ഇത് സഖ്യത്തിൽ കെട്ടുറപ്പില്ല എന്നൊരു സന്ദേശം നൽകുമെന്നതാണ് ആപ്പിന്റെ നിലപാട്. രാഹുൽ ഗാന്ധി കൺവീനർ ആകുന്നതിനോടും ആം ആദ്മി പാർട്ടിക്ക് താല്പര്യമില്ല. നിതീഷ് കുമാറിനാണ് ആപ്പിന്റെ പിന്തുണയുള്ളത്. അതേസമയം നാളെ ചേരുന്ന മുന്നണി യോഗം നിതീഷ് കുമാറിനെ കൺവീനറായി തെരഞ്ഞെടുത്തേക്കുമെന്നുള്ള സൂചന നൽകുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന വിഷയവും യോഗം നാളെ ചർച്ച ചെയ്യും മുംബൈയിൽ എന്നാണ് അറിയുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതെന്നുള്ള സൂചനയും വരുന്നുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൽ ആരായിരിക്കണം കൺവീനർ എന്ന കാര്യത്തിലുള്ള തർക്കം ഉടലെടുത്തിരിക്കുന്നു. ആം ആദ്മി പാർട്ടി രാഹുൽ ഗാന്ധിയെ കൺവീനർ ആക്കാനുള്ള നീക്കത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിതീഷ് കുമാറിനാണ് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയുള്ളത്. ഇതിൽ ആരായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കപ്പെടാൻ പോകുന്നത് എന്ന കാര്യത്തിലുള്ള ആശയക്കുഴപ്പം കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണോ? അതാണോ ഈ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ വ്യക്തമാകുന്നത്? എന്താകും മുംബൈയിൽ നാളെ ചേരുന്ന യോഗത്തിൻ്റെ ഫലം? ഗോപി, നാളെ ചേരുന്ന മുംബൈയിൽ ചേരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം അത് അതിനിർണായകമായ ഒരു യോഗം കൂടിയാണ്. ഇതുവരെ ഉണ്ടായതുപോലെയല്ല. കാരണം ഇനിയൊരു ഇന്ത്യ സഖ്യം, ആ ഒരു സഖ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു കെട്ടുറപ്പുകളും നാളത്തെ യോഗത്തിലുണ്ടാകും. കാരണം ഇതിനൊരു സംഘടനാ രീതിയിലുള്ള എല്ലാ ചിട്ടാവട്ടങ്ങളിലേക്കും കൂടി നാളെ ഇന്ത്യ സഖ്യം കടക്കുകയാണ്. ആദ്യം തന്നെ ഈ കൺവീനർ സ്ഥാനം, കാരണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി നേരത്തെ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്ന് അശോക് ഗെഹ്ലോട്ട് പരാമർശിച്ചിരുന്നു. ഒപ്പം തന്നെ ശ്രാവൺ കുമാർ പറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പിന്തുണ അത് നിതീഷ് കുമാറിനാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ നേതാക്കൾ ആരും പ്രതികരിക്കാതെ വളരെ പക്വമായി മുന്നോട്ട് പോകുകയായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു ഇതിനിടയിൽ ഒരു തർക്കമുണ്ടെന്നറിഞ്ഞാൽ അത് ബി ജെ പി കാര്യമായി തന്നെ ആയുധമാക്കും എന്നുള്ളത് വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് കൺവീനർ സ്ഥാനം, അത് രാഹുൽ ഗാന്ധിക്ക് ആണെങ്കിൽ അതിൽ അതൃപ്തി, കാര്യമായ അതൃപ്തി ആം ആദ്മി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒന്നിലധികം കൺവീനർമാരെ നിയമിക്കുന്നത് അല്ലെങ്കിൽ നിയോഗിക്കുന്നത് അത് അനുയോജ്യമായ ഒന്നല്ല. കാരണം ഒരു സഖ്യത്തിൻ്റെ കെട്ടുറപ്പ് ആ കെട്ടുറപ്പിനെ ബാധിക്കുന്നതായിരിക്കും അത്തരത്തിൽ ഒന്നിലധികം കൺവീനർമാരെ നിയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നാളത്തെ യോഗം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒരാളെ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചകൾ തന്നെയായിരിക്കും നാളെ വൈകുന്നേരത്തോടുകൂടി ഉദ്ധവ് താക്കറെ ഒരുക്കുന്ന അത്താഴ വിരുന്നോടുകൂടി ആരംഭിക്കുവാൻ പോകുന്നത്. ഒപ്പം മറ്റു രണ്ട് കാര്യങ്ങൾ എന്നുള്ളത് കൺവീനർ സ്ഥാനത്തേക്ക് ഒരാളെ, നിതീഷ് കുമാറിൻ്റെ പേര് തന്നെയാണ് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. കാരണം ഈ ഒരു പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കുന്നതിൽ അതിൽ ഏറ്റവും മുൻകൈയെടുത്ത്, അതിൽ ചുക്കാൻ പിടിച്ചത് നിതീഷ് കുമാറാണ്. എല്ലാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും നിതീഷ് കുമാറാണ്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ കൺവീനറായി കൊണ്ടുവരണമെന്നുള്ളത് ആം ആദ്മി ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളും ഉയർത്തുന്നുണ്ട്. മറ്റൊരു വിഷയം എന്നുള്ളത് അധ്യക്ഷ സ്ഥാനം അത് ആർക്കായിരിക്കും നൽകേണ്ടത്? നിലവിൽ രണ്ട് പേരുകളാണ്, മല്ലികാർജ്ജുന ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. സോണിയാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം അടുക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന കാര്യത്തിൽ തർക്കം രൂക്ഷമാകാൻ പോകുന്നു എന്നാണോ ഈ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഗോപി, കാരണം നേരത്തെ ഈ അശോക് ഗെഹ്ലോട്ട് നടത്തിയ പ്രസ്താവന അത് പല രീതിയിൽ പലർക്കും ഒരു അതൃപ്തി പ്രകടിപ്പിക്കുന്നതിന് കാരണമായി. കാരണം ഒരു തരത്തിലും ഒരു കൂടിയാലോചന ഇല്ലാതെയാണ് അശോക് ഗെഹ്ലോട്ട് അത്തരം പ്രസ്താവനകൾ നടത്തിയതെന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. പക്ഷേ അത് പരസ്യ പ്രസ്താവനകളിലേക്ക് നേതാക്കൾ ആരും മുതിർന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ബി ജെ പി മുൻപും ആരോപിക്കുന്നത് പ്രതിപക്ഷ ഐക്യത്തിൽ അവർക്കിടയിൽ നിലപാടുകളിൽ ഒരൊറ്റ നിലപാട് അവർക്കിടയിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും പല നിലപാടുകളാണ് ഓരോ നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഉചിതമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പക്വമായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ നേതാക്കൾക്കിടയിലുള്ളത്. ഒപ്പം അൽക്കാലാംബയുടെ പ്രസ്താവന, 7 സീറ്റുകളിലും മത്സരിക്കുമെന്നുള്ള പ്രസ്താവന ഏറെ വിവാദമായിരുന്നു. അതിന് ആം ആദ്മി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. അതെന്തായാലും ഈ ചർച്ചയിലും നാളെ നടക്കാൻ പോകുന്ന പ്രതിപക്ഷ സഖ്യ ചർച്ചയിലും ആ വിഷയം ഉയർന്നു വരും. കാരണം അൽക്കാലാംബ നടത്തിയത് അതിൽ ആം ആദ്മി ഈ ഒരു നാളെ ചേരാനിരിക്കുന്ന യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ
കെജ്രിവാൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയാണ്. അങ്ങനെ പ്രശ്നങ്ങൾ പലയിടത്തും നാളെ മുംബൈയിൽ ചേരാനിരിക്കുന്ന പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യയുടെ യോഗത്തിൽ നിന്ന് സുപ്രധാനമായ പല തീരുമാനങ്ങളും വരാനിരിക്കുന്നു. ഒന്നിലേറെ കൺവീനർമാരുടെ ആവശ്യമില്ല എന്ന നിലപാട് ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു. അധ്യക്ഷ പദവിയിലേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്നത് സംബന്ധിച്ചിട്ടുള്ള തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നിർണായകമാണ് നാളെ മുംബൈയിൽ ചേരാനിരിക്കുന്ന യോഗം. ആർ അച്യുതൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.